കാരശ്ശേരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടമൊഴി പാലത്തിന്റെ പുനർനിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച പാലത്തിന്റെ കോൺക്രീറ്റ് ഈയിടെ കഴിഞ്ഞെങ്കിലും ഇരുവശത്തെയും അനുബന്ധ റോഡുകളുടെയും നാലുഭാഗത്തെ കരിങ്കൽ ഭിത്തിയുടെ പ്രവൃത്തിയും ഇഴഞ്ഞു നീങ്ങുകയാണ്. കാരശ്ശേരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടമൊഴി പാലത്തിന്റെ പുനർനിർമ്മാണം ഒരു വർഷത്തോളമായിട്ടും പൂർത്തിയാവാത്തതിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത്. ബസ് സർവീസ് ഉൾപ്പെടെ വാഹന ഗതാഗതമെല്ലാം നിർത്തിവെച്ചാണ് നിർമ്മാണം നടക്കുന്നത്. ജോലിയുടെ ഇഴഞ്ഞുപോക്കും ജോലിക്കാരുടെ കുറവും ഇടയ്ക്ക് പ്രവൃത്തി നിർത്തിവെച്ചതും പണി നീണ്ടുപോവാൻ കാരണമായതായി നാട്ടുകാർ പറയുന്നു. അതേസമയം ചിലരുടെ ആവശ്യപ്രകാരമായിരുന്നു തുടക്കത്തിൽ പ്രവൃത്തി നിർത്തിവെപ്പിച്ചതെന്നാണ് കരാറുകാരൻ പറയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച പാലത്തിന്റെ കോൺക്രീറ്റ് ഈയിടെ കഴിഞ്ഞെങ്കിലും ഇരുവശത്തെയും അനുബന്ധ റോഡുകളുടെയും നാലുഭാഗത്തെ കരിങ്കൽ ഭിത്തികളുടെ പ്രവൃത്തിയും എന്ന് തീരുമെന്ന് കണ്ടറിയണം. കോട്ടമൊഴി പാലം പ്രവൃത്തിയുടെ മെല്ലപ്പോക്ക് കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല. കക്കാട്, കാരശ്ശേരി, കൊടിയത്തൂർ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളും നാട്ടുകാരും ഇതുമൂലം ഏറെ കഷ്ടപ്പെടുകയാണ്. PTM ഹയർ സെക്കൻഡറി സ്കൂൾ, വാദിറഹ്മ സ്കൂൾ, ചേന്നമംഗലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഏറെ ദുരിതത്തിലാവുന്നത്. വിദ്യാർത്ഥികൾ കിലോമീറ്ററുകൾ അധികം ചുറ്റി സഞ്ചരിച്ചാണ് 8 മാസമായി വിദ്യാലയങ്ങളിൽ എത്തുന്നത്. കോട്ടമൊഴി പാലം പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കണമെന്ന് കക്കാട് KPR സ്മാരക വായനശാല കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. യോഗത്തിൽ അഹമ്മദ് കുട്ടി മഞ്ചറ അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ മുക്കം.